market exceeding expectations. പാണ്ടിക്കാടിനെ പുതിയ രുചിക്കൂട്ട് സമ്മാനിക്കാൻ ഇന്റർനാഷണൽ ബ്രാൻഡായ പോഗോ ബ്രോസ്റ്റഡ് ചിക്കനും ലുലു ബേക്കറിയും മഞ്ചീര റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശം ഈ ചെറിയ പെരുന്നാളിന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോടതിയിലേക്ക്. പെരിന്തൽമണ്ണയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അഭിപ്രായ ഭിന്നത. 38 വോട്ടിന് UDFലെ നജീബ് കാന്തപുരം വിജയിച്ച ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് LDF കോടതിയെ സമീപിക്കുന്നത്. ഇല്ല, ഇപ്പോ 347 വോട്ടുകളാണ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ വന്ന തെറ്റുകളാണ്. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ആളുകൾ പോയിട്ടാണ് ഈ വോട്ടുകൾ ഓരോ വീട്ടിൽ ചെയ്യിപ്പിച്ചിരിക്കുന്നത്, അവരെ ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരെ ഉദ്യോഗസ്ഥർ സീരിയൽ നമ്പർ കറക്റ്റായി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ 347 വോട്ടുകൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ ഈ ആക്ഷേപം ഉന്നയിച്ചാണ്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ ഹൈക്കോടതിയെ എന്തായാലും എത്രയും പെട്ടെന്ന് കാണുക, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. കാരണം ഒരു ചെറിയ വോട്ടുകൾ ഇപ്പോൾ ഒരാൾക്ക് തെറ്റൊക്കെ പറ്റിയിട്ട് 3-4 വോട്ടൊക്കെ മാറാം. പക്ഷേ ഒരു 347 കളക്റ്റീവായിട്ട് ഇത്രയൊരു ഹ്യൂജ് നമ്പർ ഓഫ് വോട്ട്സ് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ചെറിയ മാർജിനിൽ ഓൾറെഡി അപരന്മാരെ വെച്ചിട്ട് ആദ്യം അവർ നമ്മളെ 12,000 വോട്ട് കൊണ്ടുപോയി, പിന്നെ അവർ കുറേ പേഴ്സണലായിട്ട് വ്യക്തിഹത്യ ചെയ്തു. അങ്ങനെ പല രീതിയിലും അവർ ഇലക്ഷനിൽ നമ്മളെങ്ങനെയെങ്കിലും തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വഴിവിട്ട മാർഗത്തിലും അവർ പോയ ഒരു സ്ഥിതിഗതി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതും സംശയത്തിൻ്റെ നിഴലിലേക്ക് വരികയാണ്. കാരണം ഇത്രയധികം വോട്ടുകൾ മാറ്റപ്പെട്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തോ കളിയുണ്ട് എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ഈ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ 100% ഉറപ്പാണ് 100-ാമത്തെ സീറ്റായിട്ട് പെരിന്തൽമണ്ണ മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെ ഒരു വോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി LDFന് കിട്ടുന്ന വോട്ടുകളായിരിക്കണം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ അത് തുറക്കണം. അത് തുറക്കാൻ എന്തായാലും ഈ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നുണ്ട്. അതിന് എന്തായാലും ഒരു നല്ല തീരുമാനം ഉണ്ടാകും. കാരണം അത് ആളുകൾ ചെയ്ത ആളുകളുടെ റൈറ്റാണ് അവരുടെ വോട്ട്. കാരണം അവരുടെ അടുത്ത് ഒരു തെറ്റുമില്ല. ഈ ഉദ്യോഗസ്ഥൻ നമ്പർ എഴുതിയില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ വോട്ട് നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ അത് എന്തായാലും ഹൈക്കോടതിയിൽ ഇടപെടും, അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടുണ്ട്. അങ്ങനെ 5,000 ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റിയ മണ്ഡലമല്ലല്ലോ ഇത്. മുസ്ലിം ലീഗ് അവരുടെ എല്ലാ സന്നാഹവുമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരു ഇലക്ഷൻ ഫേസ് ചെയ്താണ്. അവിടെ പാർട്ടിയുടെ സപ്പോർട്ടും പുറം ആളുകളുടെ സപ്പോർട്ടും ഒക്കെ ശക്തമായി ഉണ്ടായതുകൊണ്ടാണ് വെറും ഒരു 34 വോട്ടിൽ മുസ്ലിം ലീഗിനെ നിർത്താൻ പറ്റിയത്. ജയിച്ചു എന്ന് പറഞ്ഞാൽ 10% പറയണമെങ്കിൽ നമ്മളെ പിന്നെ അപരന്മാരെ വോട്ടും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലിനിക്കൽ ജയം എന്തായാലും ഉണ്ട്. അപ്പോൾ അത് പാർട്ടിയൊക്കെ വളരെ ശക്തമായി തന്നെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിലങ്ങനെ അത് വളരെ വിഷമമാണ് പാർട്ടിക്കാർക്ക്. എങ്ങനെ തോറ്റുപോയി എന്നില്ലെങ്കിൽ അവരുടെ വിഷമം കണ്ടിട്ടാണ് എനിക്ക് വിഷമം വരുന്നത്. അങ്ങനെ അത്രയും ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ച അധികൃതരുടെ നടപടിക്കെതിരായാണ് LDF നിയോജക മണ്ഡലം കമ്മിറ്റി കോടതിയെ സമീപിക്കുന്നത്. ഈ സ്പെഷ്യൽ ബാലറ്റുകൾ പോളിംഗ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യമാണ്. അതിൽ ഉണ്ടായിട്ടുള്ള കാര്യം, ഇന്നലെ 384 വോട്ടുകൾ ഇൻവാലിഡായി പ്രഖ്യാപിച്ചത് ആ പോസ്റ്റൽ വോട്ടുകളുടെ ഡിക്ലറേഷനിൽ പോസ്റ്റൽ ബാലറ്റിൻ്റെ സീരിയൽ നമ്പർ എഴുതിയിട്ടില്ല എന്ന സാങ്കേതികത്വം പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ അത് ശ്രദ്ധിക്കേണ്ടത് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും അതുപോലെ വികലാംഗരായിട്ടുള്ള, പ്രത്യേകിച്ച് ബുദ്ധിമാന്ദ്യം പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള വികലാംഗത്തുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ സാങ്കേതികത്വം പൂർണ്ണമായിട്ട് അറിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് ആ സാങ്കേതികത്വം പൂർത്തിയാക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം ചുമതലയാണ്. എന്നാൽ ഉദ്യോഗസ്ഥരെ നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ഇൻവാലിഡ് ആവാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വോട്ടറെ സംബന്ധിച്ച് അയാളുടെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വോട്ട് നിഷേധിച്ചതിനെതിരെ അതൊരു ഗൗരവമായിട്ട് കാണണമെന്നാണ് LDFന്റെ അഭിപ്രായം. അതിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മണ്ഡലത്തിൽ 38 വോട്ടിന് സാങ്കേതികമായിട്ട് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് RO പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വാദം നമ്മൾ ഇന്നലെ തന്നെ RO യുടെയും അതുപോലെ തന്നെ ഭരണ നിരീക്ഷകൻ്റെയും മുന്നിൽ ഉയർത്തിയതാണ്.
അപ്പോൾ ആർഒയും നിരീക്ഷകനും എടുത്തിട്ടുള്ള നിലപാട്, ഇത് ഈ സാങ്കേതിക പിഴവ് ഉള്ളതുകൊണ്ട് തന്നെ ആ ബാലറ്റുകൾ പൊട്ടിക്കാൻ കഴിയില്ല, അത് കൗണ്ട് ചെയ്യാൻ കഴിയില്ല, അത് ഇൻവാലിഡായിട്ട് കണക്കാക്കാനേ കഴിയൂ എന്നുള്ള നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. നമ്മളിതിനെതിരെ ഇന്നലെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. 384 ആളുകളുടെ വോട്ടവകാശം നിഷേധിച്ചതിന് തുല്യമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു ഗൗരവപരമായിട്ടുള്ള തെറ്റാണ്. അപ്പോൾ അതിനെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.